അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എൻ്റെ മേക്കിലുണ്ട്. بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور. صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا تقوم الساعة حتى لا يبقى في الأرض من يقول الله. صدق رسول الله. يا رب بالهادي الشفيع محمد خير الخلائق سيد الشفعاء وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء ورفيقه الفاروق سيدنا الفتى عمر الخليفة أول الأمراء والصهر ذي النورين عثمان الذي قد خصه المولى بحسن حيائي وعلي نصن بالوصي المرطلى مرد اللداة بذبل مضبائي وبطلحة ثم الزبير وسعدهم وسعيدهم مسد الورى الصدقاء. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഒരു യൂണിറ്റിൽ നിന്ന് ഒരാൾ വീതം, ആയിരത്തിലധികം യൂണിറ്റുകളിൽ നിന്ന് ഒരുമിച്ച് കൂടിയ വ്യക്തികളാണ് ഈ പള്ളിയിൽ നിറഞ്ഞ് ഇരിക്കുന്നത്. താഴെയും മേലെയും അല്ലാഹു തആല ഈ പള്ളി നിർമ്മിച്ചതിനും ഇങ്ങനെ നമുക്കൊരു സൗകര്യമുണ്ടാക്കിയതിനും കാരണക്കാരനായ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അല്ലാഹു തആല വലിയ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. ഇവിടെയുള്ള മുഴുവൻ സാദാത്തുക്കൾക്കും
ആലിമ്യങ്ങൾക്കും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട ദർജകൾ ഏറ്റി തരുമാറാകട്ടെ. ദിക്ര് അതിൻ്റെ മഹത്വം നാവ് കൊണ്ട് പറയാൻ കുറേ അധികം ആളുകൾക്കൊക്കെ അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ അറിവ് മാത്രം പോരാ, മറിച്ച് ഇമാം ഖസാലി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എടുത്തുദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്, അക്തറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നഹു മജ്നൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ വർദ്ധിപ്പിക്കണം, അങ്ങനെ വർദ്ധിപ്പിച്ച് ചൊല്ലി ചൊല്ലി ആളുകൾ അവനെപ്പറ്റി മജ്നൂനാണെന്ന് വരെ പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിക്ര് ചെല്ലുമ്പോൾ നമ്മുടെ കൽബിലേക്ക് കടന്നു വരണം. ആ കൽബിലേക്ക് കടക്കാത്ത ദിക്ര് ഒരാൾ ചൊല്ലിയാൽ അയാൾ അന്ന് മുതൽ നിർത്തിക്കളയണം എന്നല്ല. ദിക്ര് മൂന്ന് തരത്തിലുള്ള ദിക്റുണ്ട്. ഒന്ന്, നാവ് കൊണ്ട് മാത്രം ദിക്ര് ചൊല്ലുക, കൽബ് വേറെ എവിടെയോ ആയിരിക്കും. നാവ് കൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടാവും, അവൻ്റെ കൽബ് വേറെ എവിടെയെങ്കിലും ദുനിയാവിൻ്റെ കെട്ടുബന്ധത്തിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ ദിക്ര് കൽബ് കൊണ്ട് മാത്രമുള്ള ദിക്ര്, നാവ് കൊണ്ട് പറയുന്നില്ല. മറ്റൊരു ദിക്ര് നാവ് കൊണ്ട് പറയുകയും കൽബിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ വേണ്ടത് നാവ് കൊണ്ട് പറയുകയും കൽബിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ദിക്റാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ എപ്പോഴും കഴിയാതെ വരുന്ന ചില സമയങ്ങളും ഉണ്ടാകും. ദിക്ര് ചൊല്ലാൻ കഴിയാതെ വരുന്ന ചില സമയങ്ങളുണ്ടാവാം. ആ സമയത്തും കൽബിലുള്ള ദിക്ര് ഉണ്ടായിക്കൊണ്ടിരിക്കണം. കൽബിൽ അള്ളാഹുവിനെ ഓർക്കണം. അങ്ങനെ കൽബിൽ എപ്പോഴും ഉറക്കുകയും ഉറപ്പിക്കുകയും അതോടൊപ്പം നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്ന ദിക്റാണ് ഏറ്റവും നല്ല ദിക്ര്. ഇനി ഇത് രണ്ടും ഇല്ലാത്ത ഒരുത്തരെ പറ്റി ബഹുമാനപ്പെട്ട അയിമ്പത്ത് പഠിപ്പിച്ചതെന്നോ, ഒരാൾ ദിക്ര് ചൊല്ലുന്നു, അവൻ്റെ കൽബിൽ ഭൗതികമായ മറ്റ് പല ചിന്തയും മാത്രമാണ് ഉള്ളത്, എന്നാൽ ആ മനുഷ്യൻ ഞാനെന്താണിപ്പോൾ ദിക്ര് ചൊല്ലിയിട്ട് ഫലം, എൻ്റെ ദിക്ര് ചൊല്ലുന്ന സമയത്തൊക്കെ ദുന്യാവാണല്ലോ ഓർമ്മ വരുന്നത്, അതല്ലെങ്കിൽ തെറ്റായ പല കാര്യങ്ങൾ വരെ എൻ്റെ കൽബിൽ വരുന്നു, നാവ് കൊണ്ട് ഞാനിങ്ങനെ ദിക്ര് ചൊല്ലുന്നു, എന്നാൽ പിന്നെ ഞാനെന്തിന് ചൊല്ലണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദിക്ര് ഒഴിവാക്കിക്കളയാൻ പാടില്ല. കാരണം എത്ര അശ്രദ്ധനായിട്ട് ചെല്ലുന്നവനായാലും കുറച്ച് കാലം നാവ് കൊണ്ട് ദിക്ര് ചെല്ലുമ്പോൾ ആ ദിക്ര് ഹൃദയത്തിൽ ഉറച്ചു വരും. നിയ്യത്ത്, നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, വുളൂവിൻ്റെ നിയ്യത്ത്, ഹജ്ജിൻ്റെ നിയ്യത്തുമൊക്കെ കൽബ് കൊണ്ട് കരുതുമ്പോൾ നാവ് കൊണ്ടുകൂടി പറയൽ സുന്നത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഖഹാഹ് പറഞ്ഞിട്ട് കാണാം, അന്നൽ ലിസാന യുസാഇദുൽ ഖൽബ, നാവ് ഹൃദയത്തെ സഹായിക്കും. അത് വളരെ വ്യക്തമാണല്ലോ.
ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു മുത്തഅല്ലിം, ഖുർആൻ ഓതുന്നത് നാവ് കൊണ്ട് മനഃപ്പാഠമാക്കുന്നതോ? നാവില്ല, അല്ല കൽബിൽ. അപ്പൊ നാവ് കൊണ്ട് ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതില്ല ഒന്നും ഒറ്റക്ക് ചെല്ല. ഈ ഒറ്റക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ചെല്ലിക്കഴിയൂല ചില ആളുകൾ. അപ്പൊ അതിനെ അവരെ ഒന്ന് ചെല്ലിപ്പിക്കാനും ദിക്റിനോട് ലദ്ദത്ത് രുചിയുണ്ടാക്കാനും കൂട്ടം ചേർന്നുകൊണ്ടുള്ള ദിക്റും ശറ പഠിപ്പിച്ചു. മന്ദക്കറനി ഫീ നഫ്സിഹി ദക്കർത്തുഹു ഫീ നഫ്സി, അല്ലാഹു ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചു, മൻ ദക്കറനി, എന്നെ ആരെങ്കിലും ഓർത്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ, ഫീ നഫ്സിഹി, അവൻ്റെ നഫ്സിൽ, അവൻ്റെ കൽബിൽ, അവൻ്റെ ഹൃദയത്തിൽ മാത്രം എന്നെ പറയുകയും ഓർക്കുകയും ചെയ്താൽ, അവനെ ഞാൻ പറയുകയും ഓർക്കുകയും അവന് ആവശ്യമായ ഗുണങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒമൻ ദക്കറനി ഫി മലഇൻ, ഒരു സമൂഹത്തിൽ വച്ചിട്ട് ദിക്ര് ചൊല്ലിയാൽ, ദക്കർത്തുഹു ഫി മലഇൻ ഖൈരിൻ മിൻഹു, അവൻ ഏ ഉറപ്പിച്ചു തരണം എന്ന് കരുതി ദിക്ര് ചെല്ലണം. ആ ദിക്റിന് ഞാനിപ്പോൾ ഇത് പറഞ്ഞിരുന്നതാണ്, എന്നെക്കാളും അർഹതയുള്ള മഹാന്മാരായ സയ്യിദന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷായിഖ് ബഹ്റുൽ ഉലൂം ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഓക്കെ ഉസ്താദ്, അവരുടെ സമ്മതപ്രകാരം, അതുപോലെ ബഹുമാനപ്പെട്ട
ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ ബടവൂരി വലിയുള്ളാഹി സി എം വലിയുള്ളാഹി മഹാനവരുടെ സമ്മതപ്രകാരം മൂപ്പര് എപ്പോഴും ദാക്കിറ് 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 തന്നെ ഉറക്കത്തും ദിക്കിറ് ഉറക്കത്തും ദിക്കിറ്. ടിപ്പു സുൽത്താൻ്റെ ഒരു ഉറൂസാണ് നാളെ മൈസൂര്. ഞാൻ പോകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അല്ല കർണാടക ഗവൺമെൻറ് നടത്തുകയാണ് ടിപ്പു സുൽത്താൻ്റെ. അത് നമ്മൾ അവിടുത്തെ കർണാടക യാത്രയിൽ പറഞ്ഞിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഉറൂസ് നടത്തണം, ടിപ്പു സുൽത്താൻ്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാക്കണം, ടിപ്പു സുൽത്താൻ്റെ അനുസ്മരണം നിർത്തണം. അദ്ദേഹത്തിന് ടിപ്പു എന്ന് പേരായത് അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ വലിയ ദാക്കിറായിരുന്നു. ദാക്കിറായി ദാക്കിറായി അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മൂപ്പര് ഇങ്ങനെ ദിക്ര് നാവ് ഇങ്ങനെ വരും. അത് കേട്ടാൽ ടിപ്പ് 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 എന്നാണ് ആളുകൾക്ക് തോന്നൽ. എന്തെന്നാ ചെല്ലരുത്, അള്ളാഹു. ആ തോന്നൽ കാരണമായിട്ട് എല്ലാവരും അദ്ദേഹത്തിനെ ടിപ്പു കൂതി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പേര് മകനും വെച്ചു ടിപ്പു. അപ്പം ആ ഒരു വലിയ വലിയ എന്ന ഒരു പാപ്പ ടിപ്പ് ടിപ്പു എന്ന് ദിക്കറുണ്ടായിട്ടല്ല, അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ചിലർക്ക് തോന്നി ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിങ്ങനെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹ് എന്ന് ചൊല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റ് ഇങ്ങനെ പോകുമ്പോൾ ചുരുക്കത്തിൽ ഉറക്കത്തും ഉണർച്ചയിലും ദിക്ര് ചെല്ലുന്നവരാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തുടങ്ങിയ മഹാന്മാരെല്ലാം. ദിക്ര് എന്ന് ഒഴിവായ ഒരു സമയം ഇല്ല. എന്തുകൊണ്ടാണ് ദിക്ര്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് ദിക്ര് ചെല്ലണം. ദിക്റൻ കസീറൻ, ധാരാളമായി ദിക്ര് ചെല്ലണം. വസബ്ബിഹൂഹു ബുക്റതം വഅസീല, സദാസമയത്തും നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലണം, അള്ളാഹുവിന് ദിക്ര് ചെല്ലണം. എന്നിട്ട് ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അല്ലാഹു തആലയും അവൻ്റെ കോടാനുകോടി മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ ദിക്ര് ചൊല്ലിയാൽ ആ ദിക്റിൻ്റെ ഫലമായി അല്ലാഹുവിൻ്റെ മലായിക്കത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാഹു തആല നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതും അല്ലാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഗുണം കൊണ്ട് ദുആ ചെയ്യുന്നതും ആണ്. അങ്ങനെയുള്ള ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. ലിയുഹ്രിജക്കും മിനദ്ദുലുമാത്തി ഇലന്നൂരി, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറപ്പെടുക്കുന്നതാണ് ദിക്ര്. ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ കുഫ്ർ വലിയ ഇരുട്ടാണ്, ശിർക്ക് വലിയ ഇരുട്ടാണ്. ആ ഇരുട്ടുണ്ടാവില്ല. ബിദ്അത്ത് എന്ന് പറയുന്ന അത് വലിയ ഇരുട്ടാണ്, ആ ഇരുട്ടുണ്ടാവില്ല. അതുപോലെ നിഫാഖ് എന്ന ഇരുട്ടുണ്ടാവില്ല, ജഹ്ലി എന്ന ഇരുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇരുട്ടുകളുണ്ട്. മനുഷ്യൻ്റെ കൽബിൻ്റെ വെളിച്ചമില്ലാതെയാക്കുന്ന ധാരാളം ഇരുട്ടുകൾ, ദുനിയാവിനോടുള്ള കെട്ടിപ്പിടുത്തം. ആ കെട്ടിപ്പിടുത്തമെന്ന് പറയുന്ന ഇരുട്ട്, ആ ഇരുട്ടുകളിൽ നിന്നല്ല എൻ്റെ അമലുകളിലൊന്നും നല്ല ശുദ്ധിയായ അമലില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ നീ ഒരു ഹിസാബുമില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് പറയുന്നു എന്ന് ഓതിക്കൊണ്ട് മലായിക്കത്ത് പറയും, ഓ മനുഷ്യ, നീ നിന്റെ ദിക്റുകളൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങാൻ കിടക്കും, ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉറക്കിൻ്റെ ഇടയിൽ നീ വലഭാഗത്ത് നിന്ന് ഇടഭാഗത്തേക്കും ഇടഭാഗത്ത് നിന്ന് വലഭാഗത്തേക്കും
ഇങ്ങനെ ഉറക്കത്തിങ്ങനെ മറഞ്ഞ് 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 കിടക്കുമല്ലോ. ആ കിടക്കുന്ന സമയത്ത് നീ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട്. ആ അല്ലാഹ് എന്ന് നീ ചൊല്ലിയത് നീ മറന്നുപോയി, അല്ലാഹു അത് മറന്നിട്ടില്ല. അല്ലാഹു ദിക്ർ ചൊല്ലിയത് മറന്നിട്ടില്ല, നീ ഒരു പക്ഷേ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഉറക്കിൻ്റെ ഇടയിൽ വേറെ യാതൊരു ദുനിയാവില്ല, ചിന്തയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന സമയത്ത് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റുകൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ സ്വീകരിച്ച് കിട്ടിയാൽ ഒരല്ലാഹ് മതി. ഒരൊറ്റ പ്രാവശ്യം അല്ലാഹ് എന്നുള്ളത് സ്വീകരിച്ച് കിട്ടിയാൽ അത് മതിയാവും. പക്ഷേ അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, നമ്മൾ അല്ലാഹുവിനോട് പറയണം, അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങളെല്ലാവരും നടപ്പാക്കണം, നാട്ടിൽ കൊണ്ടുപോയി നടപ്പാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹ്ളറത്തുൽ ബദരിയാണ് നമ്മൾ പറയാൻ കാരണം, നേരത്തെ പറഞ്ഞല്ലോ ദിക്ർ ചൊല്ലുന്നതിൻ്റെ പുറമെ ബദരിയങ്ങൾ, ബദരിയങ്ങളെ സഹായം വലിയ സഹായമാണ്. ബദരിയങ്ങളെ സഹായം വലിയ സഹായം. അതിപ്പോൾ പറയാൻ സമയമല്ല, ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചല്ലോ കുറച്ച്. ബദരിയങ്ങൾ അവരെ മുമ്പിൽ ഇവിടുത്തെ ഈ വിദ്വാന്മാരത്തൊന്നും നടക്കില്ല. യഥാർത്ഥത്തിൽ ആ ബദരിയങ്ങളില്ലെങ്കിൽ ഞങ്ങളൊന്നും ഇപ്പോൾ ജീവിക്കാനല്ല. നമ്മളൊക്കെ അവിടെ ജീവിക്കുന്നതും ഈ കാണുന്ന ഇതെല്ലാം ഉണ്ടാക്കുന്നതും നടത്തുന്നതും ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്നും സാഹിര്യങ്ങളെ സെഹറിൽ നിന്നും എല്ലാം രക്ഷപ്പെടുന്നത് ബദരിയങ്ങളെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ബദരിയങ്ങളെ പിടിക്കണം. ബദരി അസ്ഹാബുൽ ബദരിയങ്ങളെ പേരിൽ എത്ര ആളുകളാണ് ബെയ്ത്തുണ്ടാക്കിയത്, എത്ര ആളുകളാണ് കിതാബുണ്ടാക്കിയത്. അഹമ്മദ് ഖോയ സാലിയാത്തി തങ്ങൾ ബിസ്മിൽ മുഹൈമിനി അബുത്തദീമില്ലായി എന്ന് പറയുന്ന ആ ബെയ്ത്തിനൊരു സർഹ എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ അദ്ദേഹം ഉണ്ടാക്കിയ ബെയ്ത്താണ് നമ്മളിപ്പോൾ ഇതിൽ അച്ചടിച്ചിട്ടുള്ളത്. പിന്നെ ജാലിയത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടൊരു ബെയ്ത്തുണ്ട്. ആ ബദർ ബെയ്ത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക് മക്ക മഹാനവറികൾ സർഹ എഴുതിയിട്ടുണ്ട്. വലിയ വലിയ ആലിമ്യങ്ങളെല്ലാം അസ്ഹാബുൽ ബദരിയങ്ങളെ പിടിച്ചുകൊണ്ട് അവരെ പേര് പറഞ്ഞിട്ട് അവരെ കൊണ്ടുള്ള തവസ്സലും അവരെ കൊണ്ടുള്ള സഹായ അഭ്യർത്ഥനയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ സ്ഥാനവും കൈവരിച്ചിട്ടുള്ളത്, രക്ഷപ്പെട്ടിട്ടുള്ളത്. എല്ലാറ്റിനും മുൻപന്തിയിൽ അസ്ഹാബുൽ ബദറിൻ്റെ സഹായം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത് കൊണ്ടാണ് എല്ലാം വിജയിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. മടിയന്മാരാവണ്ട, ഏറി വന്നാലൊരു ഒന്നര മണിക്കൂർ സമയമാണ് നമ്മുടെ ഈ ദിക്ർ എല്ലാവരും ബദർ ബൈത്ത് എല്ലാവരും എല്ലാം കൂടി വേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകിത്തരട്ടെ. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പോലാണ് ചൊല്ലല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا الله جل جلاله يا رحمن يا الله يا رحيم يا الله ان يجل يا ملك يا الله نونايديلا يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا مقبل يا الله يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله
يا وهاب يا الله، يا رزاق يا الله، فتاح يا الله، يا عليم يا الله، يا قابض يا الله، يا باسط يا الله، يا خافض يا الله، يا رافع يا الله، يا معز يا الله، يا مذل يا الله، يا سميع يا الله، يا بصير يا الله، يا حكم يا الله، يا عدل يا الله، يا لطيف يا الله، يا خبير يا الله، حليم يا الله، عظيم يا الله، غفور يا الله، يا شكور يا الله، يا علي يا الله، يا كبير يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محصي يا الله، يا مبدي يا الله، يا معيد يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا احد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا اول يا الله، يا اخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعال يا الله، يا بر يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقصد يا الله، يا حي يا الله، يا غني يا الله، يا مغني يا الله، يا مانع يا الله، يا ضار يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله، الذي لم يلد ولم يولد ولم يكن له كفوا احد، ليس كمثله شيء وهو السميع البصير. الا نور الا سميع الله ناولك ها ناتلا